കുടുംബിത്തേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാളന്മാർ പൂജിച്ചിരുന്ന ഒരു ശിവലിംഗം. ഈ കുടുംബിത്തേവരെ പൂജിക്കാൻ വേണ്ടി നാട്ടിലുള്ള ഒരു ബ്രാഹ്മണൻ പവിത്രമായിട്ടുള്ള ജലവും ദീപങ്ങളും പുഷ്പഹാരങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ഭയങ്കര പൂജ നടത്തിക്കൊണ്ട് പോകും. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ കേൾക്കുന്നത് ഇങ്ങനെ അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ ചെന്ന് ഈ അമ്പലത്തിൽ ചെന്ന് ശിവലിംഗം കണ്ടപ്പോഴൊക്കെ അയ്യോ ഈ കൊടുങ്കാട്ടിൽ എങ്ങനെ ഇരിക്കണം, അങ്ങേക്ക് കഞ്ഞി ആര് കൊണ്ടു തരും, അങ്ങേക്ക് തിന്നാൻ വേണ്ടി പന്നിയിറച്ചി ആര് കൊണ്ടു തരും, അങ്ങേക്ക് തിന്നാൻ വേണ്ടി ചുട്ട മീൻ ആര് കൊണ്ടു തരും, അയ്യോ അങ്ങയോടെ കിടന്ന് പട്ടിണിയായി പോലും ഇനി നിങ്ങളെ വിട്ടു പോകില്ല എന്ന് പറയുന്ന ഒരു ഭക്തനെ കാണിക്കുന്നു. അപ്പൊ ഭഗവാൻ തന്നെ കൂടുതലായിട്ട് പോയി നല്ല ഓടിച്ചിട്ട് വന്നു. അതിന്റെ ഏറ്റവും ഭഗവാൻ ഉണ്ടേക്ക് ഓരോ വെള്ളം കറ പിടിച്ച കല്ലിന്റെ ഇടയിൽ കൂടി വായു ഭഗവാൻ അഭിഷേകം ചെയ്തു. പിറ്റേ ദിവസം നമ്മുടെ വരുമ്പോ ഏതോ ഏതോ ഈ ഭഗവാന്റെ മേത്ത് കൊണ്ടുപോയി കൊടലുമാല ഇട്ടേക്കണേ, ചങ്കും കരളും നേതിച്ചേക്കണേ, ഇവിടെയൊക്കെ അലമ്പാക്കി എടുക്കണേ, ഏതാണെന്ന് ഭഗവാനെ ശപിച്ചുകൊണ്ടിട്ട് ഇയാൾ അകലെ നിന്ന് കൊമ്പും കോലും ഒക്കെ എടുത്തേക്കെ ശുദ്ധീകരിച്ച് പൂജ നടത്തും. പിറ്റേ ദിവസം വീണ്ടും നമ്മൾ അണ്ണം വന്ന് വീണ്ടും നടത്തും. ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ ഒരു കുസൃതി കാണിക്കണം. ഭഗവാൻ ഈ തമ്പൂരുടെ ഉള്ളിൽ നിന്ന് നിനക്ക് ഇത് ആരാണ് ആക്കണേന്ന് കണ്ടവാ, നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വിളിച്ചിട്ട് പോകും. വിളിച്ചിട്ട് പോയിട്ട് കാണിക്കും നീ. അപ്പൊ ഒരു ഭക്തൻ വരെയാണ്, ഭക്തം വന്നിട്ട് വായിൽ വെള്ളം വെക്കണം, ആദ്യം കൊപ്പളിച്ച് തുപ്പി ഈ തമ്പൂരി കാണിക്കുന്ന പോലെ ഇങ്ങനെ ആദ്യം ശുദ്ധീകരിക്കണം, മൃഗത്തിന്റെ സാധനമൊക്കെ കൊണ്ടേ കൊടുക്കുക. അപ്പൊ ഭഗവാന് വേണമെങ്കിൽ ചെയ്യേണ്ടത് ഈ നമ്പൂരിയുടെ സ്വപ്നത്തിൽ വരുന്നതിന് പകരം ഭഗവാൻ ശരിക്കും വരേണ്ടത് ഈ തുപ്പുന്നവന്റെ തലടകത്തിൽ സ്വപ്നത്തിലാണ് വരണം. അവനോട് വന്ന് പറയണം നീ ഇങ്ങനെ മൃഗങ്ങളുടെ ചോര ഇതൊന്നല്ല കൊണ്ടുവരുന്നുണ്ട്, നീ ആ നമ്പൂരി ചെയ്യണ പോലെ പവിത്രമായിട്ടുള്ള ജലമൊക്കെ എടുത്ത് ആ പൂക്കളെടുത്ത് കർപ്പൂരാരതിയൊക്കെ ചെയ്ത് അവലും മലരും നല്ല പ്രസാദമൊക്കെയാണ് കൊടുക്കേണ്ടതെന്നാണ് ഭഗവാൻ ശരിക്കും പറയേണ്ടത്. പക്ഷെ ഭഗവാൻ പറയണത് എന്താണെന്നറിയോ, നീ തന്നെ ധാനമൊന്നുമല്ല എനിക്ക് പിടിക്കണത്, ആ കറ പിടിച്ച പല്ലിന്റെ ഇടയിൽ കൂടി ചിലപ്പോൾ ഇളകി ആടുന്ന ആ പല്ലിന്റെ ഇടയിൽ കൂടി വരുന്ന ആ വെള്ളം ഉണ്ടല്ല, അതാണ് എനിക്ക് ഏറ്റവും വലിയ അഭിഷേകം. ശിവനെക്കുറിച്ച് പറയുമ്പോൾ ശിവൻ അഭിഷേകപ്രിയനാണ്. വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് പല രീതിയിലുള്ള സൗന്ദര്യവൽക്കരണത്തിനേക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ശിവന്റെയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അഭിഷേകപ്രിയനാണ്. അപ്പൊ അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ എനിക്ക് വേണ്ടത് ഇതാണ്. ആരെല്ലാമാണോ ഏറ്റവും ഉദാത്തമായിട്ടുള്ള അവന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ലതെന്ന് അവൻ വിശ്വസിക്കുന്ന ഒരു സാധനം തരുന്നോ അവൻ അധീശനാണ് ഞാൻ. തമിഴിൽ ഔവൈപ്പാട്ടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട്. ഔവൈപ്പാട്ടിയുടെ ഏതാണ് പെരുത് പെരുത് ഏതെന്ന് ചോദിക്കുമ്പോൾ ഭുവനം പെരുതെന്ന് പറഞ്ഞ് പടിപടിയായിട്ട് പാട്ടി ഏറ്റവും അവസാനം പറഞ്ഞത് ഭഗവാന്മാരൊക്കെ ഭക്തന്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ കൈപ്പിടിയിൽ ഇരിക്കുന്ന ആളാണെന്ന് ഔവൈ പറയുന്നൊരു ഭാഗം. അതേപോലെ ഇദ്ദേഹം പറയണേ എനിക്ക് ഇവൻ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ കണ്ണിൽ നിന്ന് ചോര വരുമ്പോൾ കണ്ണപ്പൻ തൻ്റെ കണ്ണ് കുത്തിവെച്ച് ആ കണ്ണിൽ നിന്ന് അപ്പുറത്തെ കണ്ണിൽ നിന്നും വരുമ്പോൾ കാലുകൊണ്ട് ഭഗവാന്റെ കണ്ണ് ഒത്തിപ്പിടിച്ചിട്ട് രണ്ടാമത്തെ കണ്ണും കുത്താൻ പോകുമ്പോൾ ഭഗവാൻ പേടിച്ചു. അപ്പൊ അതിനൊരു കുസൃതി പറയുന്നുണ്ട്. അതായത് ഈ ആദ്യത്തെ കണ്ണ് കുത്തുമ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടണില്ല, രണ്ടാമത്തെ കണ്ണ് കുത്താൻ പോകുമ്പോൾ ഭഗവാന്റെ ഒരു കണ്ണിലിരിക്കുന്ന കണ്ണ് കണ്ണപ്പന്റെ കണ്ണ്, അതായത് ഭഗവാന് വേണ്ടി എന്തും കൊടുക്കാൻ പറ്റുന്ന ദേഹബോധത്തിനെ പൂർണ്ണമായിട്ട് വിസ്മരിച്ചേക്കുന്ന ഒരു ഭക്തന്റെ കണ്ണ് ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഭഗവാൻ അറിയാണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അൻപ് അങ്ങോട്ട് കയറി വരും. അപ്പൊ തമിഴിന്റെ മുറയിൽ അൻപും ശിവനും വേറെ വേറെ അല്ല, അൻപാണ് ശിവം. അപ്പൊ അൻപില്ലാതെ അൻപുള്ളവന്റെ കണ്ണ് ഭഗവാന്റെ അടുത്ത് എറിയുമ്പോൾ ഭഗവാനും പോയിട്ട് ഭഗവാൻ പറഞ്ഞെടാ കണ്ണപ്പാ നില്ല് കണ്ടപ്പാ നില്ല് കണ്ടപ്പാ നില്ല് കണക്കാന്ന് പറയും. ഭഗവാൻ പേടിച്ചിട്ട് കണ്ണപ്പനോടാ ഈ അതിക്രമം ചെയ്യലടാന്ന് പറയും. ആറ് ദിവസം കൊണ്ട് ഭഗവാൻ ദർശനം ഉണ്ട്. അപ്പൊ ഇതിൽ കൂടി ഒക്കെ നമ്മൾ ഇതിന്റെ പല മേഖലയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് സത്യത്തിൽ എല്ലാവർക്കും വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഇത്തരം കുറെ കറുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് കുറേയും കൂടി നന്നായിട്ട് നിർമ്മലമാക്കാൻ പറ്റിയാൽ ഈ വക പഠനങ്ങളൊക്കെ നല്ലതാണ്. ഇതല്ലെങ്കിൽ ഇതെല്ലാം ഭാരം. അപ്പൊ അതുകൊണ്ട് തമിഴകത്തൊക്കെ ചെല്ലുമ്പോൾ തമിഴകത്തെ ആൾക്കാർ പറഞ്ഞ കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവരുടെ നമ്മുടെ കഷ്ടകാലമുള്ള ഒരു മാസം അവരുടെ ആടിമാസത്തിൽ കേരളത്തിന്റെ കർക്കിടക മാസത്തിൽ ഇവിടെയുള്ള എല്ലാവരും രാമായണം വായിക്കുമെന്നൊക്കെയാണ് അവർ ചിന്തിച്ചു വെച്ചേക്കണത്. പാവങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കട്ടെ, നമ്മളൊക്കെ ഇതൊന്നും വായിക്കാനോ പിടിക്കാനൊന്നും പോണ ആൾക്കാരൊന്നും അല്ല. നമ്മളിങ്ങനെ ആദർശികമായിട്ട് ഏതെങ്കിലുമൊക്കെ മുള്ളിയെ തെറിച്ച രീതിയിൽ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും തമിഴകത്തെ മക്കളുടെ വിശ്വാസം കേരളത്തിലെ ആൾക്കാർ ശങ്കരൻ ജനിച്ച നാട് എന്നുള്ള രീതിയിൽ ഈ ശങ്കരന്റെ പിൻഗാമികൾ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ഇത് വായിക്കും പഠിക്കും എന്നൊക്കെ കരുതിയിരിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും നല്ലൊരു ചിന്തയല്ലേ, നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാം. നമുക്കിതായിട്ട് മുള്ളിയപ്പത്തെറിച്ച ബന്ധമെന്നുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഈ ആദർശമായിട്ടെങ്കിലും കേൾക്കണം. പക്ഷെ നമുക്ക് ചില സമയത്ത് നമ്മൾ ഈ കേൾക്കുന്ന സാധനത്തിനൊക്കെ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ നമുക്ക് പിടിയുണ്ടാവും.
വലിയ കൊമ്പനായി മുഴുവൻ അണ്ടകടാഹത്തിനിട്ട് കറക്കിയിരുന്ന ചില ആൾക്കാരുണ്ട്. ആ കറക്കിയിരുന്ന ആൾക്കാരൊക്കെ ചില ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ വിധിയാവുന്ന കാറ്റ് ഒന്ന് വഴി മാറി ഒരുക്കി ചെറിയൊരു ചുഴലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയേക്കണ കോടിക്കണക്കിന് കാശുണ്ടൊക്കെ വെറും ഒന്നും സാധിക്കാണ്ട് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് നശിച്ചു പോയേക്കണ ആൾക്കാരുണ്ട്. കൊമ്പനായിട്ടിരിക്കുന്ന സിനിമയുടെ ദിലീപ് ഒരു അവസരത്തിൽ ഒരു കാറ്റ് വന്നിട്ട് പപ്പടം പോലെ. വിജയ് മല്യ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അയാളുടെ കിങ് ഫിഷർ അതും ഇതുമൊക്കെ കിടക്കുമ്പോൾ ഒരു ദിവസത്തിൽ അയാൾ വട്ടപൂജി വയ്ക്കും. ഇപ്പൊ ഈ റഷ്യൻ യുദ്ധം നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരുടെ നിരയിൽ നിൽക്കുന്ന ഒരു മൂന്നാമനുണ്ട്. കോടിക്കണക്കിന് പൈസ ഉണ്ട്, പക്ഷെ സ്വിറ്റ്സർലൻഡിലുള്ള ഏതോ രാജ്യത്തിലുള്ള ബാങ്കിൽ അക്കൗണ്ടൊക്കെ സീസ് ചെയ്തപ്പോഴും റൊട്ടി മേടിച്ച് ഞാൻ കാശില്ലുണ്ട്. അപ്പൊ ചില സമയത്ത് ജീവിതത്തിന്റെ ചില നിർണായക ഘട്ടങ്ങളിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊന്നി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആധാരങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളിലേക്ക് പിടി വിട്ടുപോകും. ഈ പിടിയൊന്നും നിങ്ങളെ രക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സ. എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥനായിട്ടുള്ള സ്വാമി പറയും, വി ഹാവ് എ ട്രീറ്റ്മെൻറ്റ്, വെൻ ഓൾ ട്രീറ്റ്മെൻറ്റ് ഫെയിൽസ് വി ഹാവ് എ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് നാമോപ്പതി ഓർ രാമോപ്പതി. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന ഒരു ചികിത്സയുണ്ട്. ആ ചികിത്സയുടെ മൂല്യം അറിഞ്ഞൊരിക്കെ നമ്മൾ വന്നാൽ ജീവിതത്തിൽ നമ്മൾ കാണാത്ത പല നല്ല മാറ്റങ്ങളും നമ്മളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാമനാമത്തിൻ്റെ മഹാത്മ്യം, നാമസങ്കീർത്തത്തിൻ്റെ മഹാത്മ്യം, ഒരു ഭക്തനായ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആൽക്കെമിക്കൽ ചേഞ്ചിനെ കുറിച്ച് മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടാണ് കമ്പൻ പോകുന്നത്. ഒട്ടേറെ കഥാപാത്രങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒട്ടേറെ രസികത്വം നിന്ന കഥാപാത്രങ്ങളുണ്ട്. എൻ്റെ സമയം അതിക്രമിച്ചതുകൊണ്ടിട്ടും ഒരുപക്ഷെ നിങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെയും അഞ്ഞു കുടിക്കാനുള്ള സമയം കഴിഞ്ഞുകൊണ്ടും എൻ്റെ വാചകോടി ചിലപ്പോൾ ഒരുപക്ഷെ ഇത്രയൊക്കെ സഹിക്കാൻ മതി എന്നുള്ളൊരു താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഞാനിനി